എല്ലാവർക്കും നമസ്കാരം. ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു നേന്ത്രപ്പഴം കേക്കുമായിട്ടാണ്. നല്ല പഴുത്ത നേന്ത്രപ്പഴം വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു കേക്കൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്ന് നോക്കി വരാം. നല്ലതുപോലെ പഴുത്ത രണ്ട് നേന്ത്രപ്പഴം എടുക്കാൻ നോക്കുക. പഴത്തിൻ്റെ തൊലി ഞാൻ മാറ്റിയിട്ടുണ്ട്. കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുക്കുക. അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിനായി ഒരു കപ്പ് മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തൊന്ന് അരിച്ചെടുക്കാം. അരച്ചതിന് ശേഷം ഇത് ഒരു സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ബീറ്റർ വെച്ച് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഈ സമയത്ത് അരക്കപ്പ് പഞ്ചസാര കുറച്ച് കുറച്ച് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ മഞ്ഞ കളർ മാറി വെള്ള കളർ വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും അരക്കപ്പ് സൺഫ്ലവർ ഓയിലും ചേർത്ത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം മാഷ് ചെയ്ത പഴം ചേർത്ത് ഒരു മിനിറ്റ് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നേരത്തെ അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം ഇതിനുള്ളിൽ എയർ ബൗൾസ് ഒന്ന് പോകാനായിട്ടാണ്. ഇനി ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ബാറ്റർ വയ്ക്കാം. ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. 45 മിനിറ്റിന് ശേഷം തുറന്നൊന്ന് നോക്കാം. കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം മോൾഡിൽ നിന്നും മാറ്റാം. നമ്മുടെ നേന്ത്രപ്പഴം കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു യമ്മി കേക്കാണിത്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നല്ല സ്കിച്ചിങ്.